അച്ഛനും സുരേഷ് ഗോപി അങ്കിളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബ്രദർലി റിലേഷൻഷിപ്പായ അവർ അധികം മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല പേഴ്സണലി പറയുവോ ഹീസ് എ വെരി ഔട്ട് സ്പോക്കൺ ഗൈ ബിക്കോസ് ഉള്ളതേ പറയത്തുള്ളൂ വാട്ട് ഹി മീൻസ് ഹീ സേസ് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല അച്ഛൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അങ്കിൾ സുരേഷ് കുമാർ അങ്കിൾ മമ്മൂക്ക ആൻറ്റോ ജോസഫ് അങ്കിൾ ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടം ആരായിരിക്കും മമ്മൂക്ക ലാലേട്ടൻ മമ്മൂക്കയുടെ കൂടെ ഞാൻ രണ്ട് പടങ്ങൾ സുരേഷ് ഗോപി അങ്കിൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അമ്മ സുരേഷ് ഗോപി അങ്കിളുടെ ഒരു സിസ്റ്ററിനെ പോലെയാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെയായിരുന്നു മൂവി അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ അങ്ങനെ ഒരു ഇതിൽ ഒതുക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് അവർ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും വയസ്സായി എല്ലാം ഒരു നമ്പറും കൂട്ടിയാണല്ലോ എൻ്റെ ആർട്ടിക്കൽ ദീപുചാർ ദീപു പിന്നെ അത് മമ്മൂക്ക പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എൻട്രി കണ്ണുകളുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടൻ നായകനായും വില്ലനായും ഒരുപിടി നല്ല ചലച്ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച രതീഷ് എന്ന നടനെ ഓർത്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ പത്മരാജ് രതീഷ് ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഏറ്റവും പുതിയ ചലച്ചിത്രമായ ഡി എൻ എയുടെ വിശേഷങ്ങളാണ് ഡി എൻ എ നല്ല നല്ല വിശേഷമാണ് നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് സുരേഷ് ബാബു സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ടയം കുഞ്ഞച്ഛൻ പോലെ പല ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് മലയാളം ഇൻഡസ്ട്രിയിൽ സാർ ഒരു ബ്രേക്ക് അത് ബ്രേക്ക് എന്നല്ല സാർ ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല സാർ ആ സമയത്ത് കുറേ വേറെ ടി വി വോക്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിന് ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് എടുത്തു അപ്പോൾ ഈ ഡി എൻ എ എന്ന പടം ഗെറ്റിംഗ് ഗുഡ് ഗുഡ് റിവ്യൂസ് ആക്ച്വലി ആൾക്കാർ എൻഗേജ്ഡായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഓഫ് എ ജോഫസി ത്രില്ലർ പടമാണ് ക്രൈം കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ക്രൈം ത്രില്ലറാണ് ആൻഡ് ആൾക്കാർക്ക് എല്ലാവർക്കും ബോറടിക്കാതെ ആയിട്ട് ബിക്കോസ് ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇവൻ്റിനെയാണ് നമ്മൾ ഈ പടം ഒരു രണ്ടര മണിക്കൂർ നമ്മൾ ആ ഒരു ഇവന്റിനെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൽ ബോറടിക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും സക്സസ് ഒരു ക്രൈം ത്രില്ലറിന് പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഒരു ക്രൈം ത്രില്ലറിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടയം കുഞ്ഞം പോലെ ഒരു അപ്പോൾ അദ്ദേഹം സാർ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറാണ് അത് അപ്പൊ സാറിന്റെ അടുത്ത് പലയിടത്തും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ചോദിക്കുമ്പോൾ സാറിന് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു പപ്പ ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ജോണറാണ് സോ സാറിനും അതൊരു എക്സ്പെരിമെന്റ് ചെയ്യണമായിരുന്നു പുതിയ കാലത്ത് ഒരു അപ്ഡേറ്റഡ് ആയിട്ട് എക്സാക്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇന്നത്തെ കാലത്ത് മൂവീസിൽ സർ അത് ചെയ്തു ആൻഡ് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് സോ അത് സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് മൂവി കൊണ്ടുപോയിരിക്കുന്നത് മൊത്തം സുരേഷ് ബാബു സാറും ബിക്കോസ് ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ അഷ്കർ സൗദാനാണ് ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ നെഫ്യൂ പിന്നെ ഹന്ന ഹീറോയിൻ ഗൗരി നന്ദയുണ്ട് ഞാൻ ഇർഷാദ് ഇരുപത് ഇരുപത്തിനാല് ആർട്ടിസ്റ്റ് ഉള്ള പടമാണ് ചെറിയ ചെറിയ വേഷങ്ങളിലും പോലും സർ ഇന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രോമനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് ബിക്കോസ് ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് സസ്പെൻഷൻസ് എല്ലാ ഡയറക്ഷനിലോട്ട് പോകണം എന്നാലേ ആ ഒരു ക്ലൈമാക്സ് വർക്ക്ഔട്ടാവത്തുള്ളൂ സോ അത് സാർ പുൾഡ് ഔട്ട് വെൽ സോ ഐ വെരി വെരി ഹാപ്പി എല്ലായിടത്തും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു അപ്പോൾ ഡി എൻ എന്തായാലും തിയേറ്ററുകളിൽ വലിയ വിജയമായും പൂട്ടുകയാണ് ചേട്ടാ കാണുമ്പോൾ തന്നെ അച്ഛനായിട്ടുള്ള ഓർമ്മകൾ കൂടുതലും സിനിമയെക്കാട്ടിലും ഞങ്ങള് അച്ഛൻ ആസ് എ ഡാഡ് ലൈഫ് കൂടുതലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളത് അച്ഛന്റെ കൂടെ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛനാ ഞാൻ നയന്റിയിലാണ് ജനിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ അച്ഛൻ സിനിമയിൽ ഇരുന്നൊരു ബ്രേക്കിലായിരുന്നു കമ്പം ചെനി കമ്പം അവിടെ ചെറിയ സ്ഥലം വാങ്ങിച്ച അച്ഛൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ പണ്ടേ താല്പര്യമുള്ള കാര്യമായിരുന്നു സോ ഫാമിങ് ആൻഡ് അഗ്രികൾച്ചറൊക്കെ ചെയ്ത് നമ്മൾ കൂടുതലും ലൊക്കേഷൻ സെറ്റ് അങ്ങനെ പോയി സ്റ്റാർ കിഡ്സ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കൂടുതലും ലൊക്കേഷനിലൊന്നും പോയില്ല ബിക്കോസ് ആ ടൈമിൽ അച്ഛൻ ബ്രേക്കിലായിരുന്നു അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ആസ് എ ഹാപ്പി ജോളി ഗോയിങ് കൈൻഡ് കൂടുതലും കറങ്ങി നടന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടും ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെയാണ് നയൻറ്റി ഫോറില് കമ്മീഷണർ ഒക്കെ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ സിനിമ ലൊക്കേഷനില് പോകുന്നതും

ും അത് സംഭവിക്കാറുണ്ട് അതായത് ഞങ്ങളുടെ അമ്മയ്ക്കാ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് അമ്മ ഒരിക്കലും ഞങ്ങളെ ആ ഒരു പറഞ്ഞ പോലെ ഭാരം ഒന്നും ചുമക്കാന്നുള്ളതൊന്നും വന്നിട്ടില്ല അമ്മയാണ് ഞങ്ങളുടെ മൊത്തം ഞങ്ങൾ മൊത്തം ഭാരം ചുമന്നത് അമ്മയാണ് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല അച്ഛൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അങ്കിൾ സുരേഷ് കുമാർ അങ്കിൾ മമ്മൂക്ക ആന്റോ ജോസഫ് അങ്കിൾ ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു സോ ഭാരം ചുമന്നത് അമ്മയാണ് ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല അതിന് മൊത്തം ക്രെഡിറ്റ് അമ്മയ്ക്കാണ് പിന്നീടാണ് ഫയർമാൻ എന്ന സിനിമയിലേക്കുള്ള ഒരു വരവേങ്ങനെയായിരുന്നു ഫയർമാൻ എന്ന മൂവിയിലോട്ട് വരുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചതും വളർന്നതും എല്ലാം ടു തൗസൻഡ് ഫോർട്ടീനിൽ അമ്മയ്ക്ക് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റായിരുന്നു സോ അപ്പോഴാണ് ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് അറിയുന്നതും ബിക്കോസ് ഇത്ര നാളൊന്നും തമിഴ്നാട്ടിലായതുകൊണ്ട് മീഡിയ കണക്ഷൻ ഇല്ലായിരുന്നു സോ ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നു ട്രുവാൻഡ്രത്ത് അപ്പോൾ കുറേ ഇൻറ്റർവ്യൂസും ആർട്ടിക്കിൾസും എന്നെയും അമ്മേനേയും വെച്ചിട്ട് കുറേ ആർട്ടിക്കിൾസ് വന്നായിരുന്നു ആ ടൈമിലാണ് ഫയർമാൻ ഷൂട്ട് നടക്കുന്നത് പാലക്കാട് അപ്പോൾ അവർ ആ പെർട്ടിക്കുലർ റോളിന് വേണ്ടി ഒരു ന്യൂ ഫേസിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു ഒരു കാസ്റ്റിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് നടക്കുക ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയോ ഓൾറെഡി അപ്പോൾ എൻ്റെ ആർട്ടിക്കിൾ ദീപുചരൺ ദീപു കരുണാകരൻ ഡയറക്ടർ കാണുകയും പിന്നെ അത് മമ്മൂക്കയുടെ അടുത്ത് കാണിച്ചതും മമ്മൂക്ക ഉടനെ ഓക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എൻട്രി

സുരേഷ് 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 ഗോപി ഗോപി സാർ പിന്നെ കുമാർ കുമാർ സപ്പോർട്ടീന്ന് വച്ചാ ഞങ്ങൾ ഫാമിലി പോലെയാ അച്ഛനും അച്ഛനും ഗോപി അങ്കിളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്രദേഷിപ്പായ അവരധികം ഒന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് മൂവീസ് രണ്ടുപേരും കൂടെ ചെയ്തിട്ടുള്ളൂ അതില് വന്ന അവര് തമ്മിൽ വന്ന ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് സോ അത് അതിൻ്റെ പേരിൽ ഞങ്ങളെ ഹെൽപ്ലസ് ഉള്ള ആട്ട് അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ലൈക്ക് കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും ഈവൻ നൗ ഞങ്ങൾ ഇൻഡസ്ട്രിയിലാണ് സ്റ്റിൽ ദിവ വെരി സപ്പോർട്ടീവ് മൂവി അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ അങ്ങനെ ഒരു ഇതിൽ ഒതുക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് അവർ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും സുരേഷ് ഗോപി സാറുമായിട്ട് കുറച്ച് സിനിമകളിലെ അച്ഛൻ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും

സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണ് ബിക്കോസ് അച്ഛൻ മരിച്ചു അത് ഞങ്ങൾ നാല് പേരുണ്ട് അമ്മ മാത്രമേ ഉള്ളൂ ഷീ ഇസ് നോട്ട് വർക്കിംഗ് ഹൗസ് വൈഫായിരുന്നു അമ്മ ആ ടൈമിൽ പിന്നെ അമ്മ എടുത്ത കുറേ എഫേർട്ടും അച്ഛൻ്റെ ആ പഴയ ബന്ധങ്ങൾ കീപ്പ് ചെയ്തതും അതൊക്കെ ഇറ്റ്സ് നോട്ട് ഈസി ആൻഡ് വി ആർ നോട്ട് ഹിയർ കേരളയിലല്ല തമിഴ്നാട്ടിലായിരുന്നു സോ ആ ഒരു ഗ്യാപ്പ് വെ ആ ഒരു ഗ്യാപ്പ് ഇതാക്കാതെ ഷീ വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ദ കോൺടാക്ട്സ് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ സുരേഷ് ഗോപി അങ്കിൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അമ്മ സുരേഷ് ഗോപി അങ്കിളുടെ ഒരു സിസ്റ്ററിനെ പോലെയാന്ന് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെയായിരുന്നു രാധിക ആന്റി അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും അതേപോലെ രാധിക ആന്റിയും എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് വെൽ കണക്റ്റഡ് ആയിരുന്നു ത്രൂ ഫോൺ നാട്ടിൽ വരുമ്പോഴും ഞങ്ങൾ പോയി കാണുന്നത് സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളായിരുന്നു വെക്കേഷനൊക്കെ വരുമ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് ഞങ്ങളെ പഠിക്കാൻ വെച്ചു എനിക്ക് ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്കും ചേച്ചിക്കൊക്കെ ഓഫർ വരുമായിരുന്നു മൂവീസിലിരുന്ന് വെൻ ചേച്ചി ട്വൽത്ത് പഠിക്കുമ്പോൾ തന്നെ മൂവി ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങി പക്ഷേ അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ലൈക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ജോലിയിൽ കയറിയിട്ട് മതിയെന്ന് അതേപോലെ പഠിച്ചു കഴിഞ്ഞ് ചേച്ചി ഓഫർ വാസ് വർക്കിംഗ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മൂവിയിലോട്ട് കയറുന്നത് ഞാനും പഠിച്ചു കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ ടോമി എൽഫിഗർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ലൈവ് വീസ് വർക്കിംഗ് വിത്ത് കപ്പഴ മൂവി ഓഫർ വന്നിട്ട് മൂവിയിലോട്ട് കയറുന്നത് അമ്മയുടെ മരണശേഷം കുടുംബത്തിൻ്റെ ഒരു ഭാരം ഡെഫിനറ്റ്ലി ഭാരമല്ല ഇറ്റ്സ് നോട്ട് ഭാരം ഇത് മിസ്സിങ് ആണ് യും രണ്ടുപേരും ഇല്ലാതെ ഇപ്പൊ ചേച്ചി ദുബായിലാ ഷീസ്ഡ് കൊച്ച ഓഫ് ഇയർ ഓൾഡ് സിനിമകൾ പുതിയ സിനിമകളൊക്കെ പുതിയ സിനിമകൾ പുഷ്പക വിമാനം എന്ന് പറഞ്ഞിട്ട് സുജു വിൽസൺ ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം ബാലുവർഗീസ് ലൈന സിദ്ദിഖ് സർ ഒക്കെയുള്ള മൂവി ഉല്ലാസ് എന്നാണ് ഡയറക്ടറുടെ പേര് വെരി സൂൺ റിലീസാണ് പിന്നെ അടുത്ത പടം ഇപ്പോൾ ഈ മന്ത് ഷൂട്ട് തുടങ്ങുന്നത് സുരേഷ് ഗോപിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ് ഐ എം നോട്ട് പൊളിറ്റിക്കൽ എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് സുരേഷ് ഗോപി അങ്കിൾ ആസ് എ ഐ നോ ഹും പേഴ്സണലി പേഴ്സണലി പറയുവോ ഹി ഈസ് എ വെരി ഔട്ട് സ്പോക്കൻ ഗൈ ബിക്കോസ് ഉള്ളതേ പറയത്തുള്ളൂ വാട്ട് ഹി മീൻസ് ഹി സേസ് മനസ്സിലൊന്നും വെക്കില്ല ഇല്ല ആൻഡ് ഹി നെവർ ഫെയിൽസ് ഹിസ് പ്രോമിസസ് അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം പേഴ്സണലി ആസ് എ ഫാമിലി ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള ഞങ്ങൾക്ക് കുറേ പ്രോമിസസ് വെച്ച് നിങ്ങളെ എല്ലാ പ്രോമിസസും കീപ്പ് ചെയ്തിട്ടുള്ള ആളാണ് സോ ആൾക്കാർക്കും ലൈക്ക് ഫോർ പബ്ലിക് ഓൾസോ ഐ എം ഷോർ ഹി വിൽ കീപ്പ് അപ്പ് പോൾ ഹിസ് പ്രോമിസസ് ആസ് എ പൊളിറ്റീഷ്യൻ നമ്മളെല്ലാവരും എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ലേ പല പ്രോമിസസും വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് ബീങ് കെപ്റ്റ് നോട്ട് ചെയ്തിട്ടില്ല പ്രോമിസസ് പുള്ളി ഇത് ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് സോ ഇസ് എ വിക്ടറി അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഓരോ അങ്ങനെ ഒന്നുമില്ല ശരിക്കും അങ്ങനെയൊന്നുമില്ല ആരുടെ കൂടെ ആയാലും ഞാൻ ആക്ടിങ് തുടങ്ങിയപ്പോൾ ഞാൻ വില്ലൻ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ബിക്കോസ് അച്ഛൻ്റെ മോഹൻ തോമസ് എന്നുള്ളൊരു ക്യാരക്ടറിൽ ഇൻസ്പയർ ആയില്ല ആ വില്ലൺ ആണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഇനിഷ്യലി ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ബട്ട് ഇപ്പോൾ ഞാൻ ടെൻ ഇയേഴ്സായി ഈ നവംബർ ടെൻ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഈ ടെൻ ഇയേഴ്സിൽ എന്റെ ആസ് എൻ ആക്ടർ ഐ അണ്ടർസ്റ്റുഡ് അങ്ങനെ ഒരു ദിനൻ ഇത് അല്ലെങ്കിൽ ഒരു സെർട്ടൺ ആൾക്കാർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാരെയായിരിക്കും മമ്മൂക്ക ലാലേട്ടൻ മമ്മൂക്കയുടെ കൂടെ ഞാൻ രണ്ട് പടങ്ങൾ തുടങ്ങിയത് ലാലേട്ടന്റെ കൂടെ ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട് പക്ഷെ കോമ്പിനേഷൻ വളരെ കുറവായിരുന്നു ലെജൻഡറി ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് സോ ഡയറക്ടേഴ്സ് ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സുരേഷ് ബാബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആൻഡ് അച്ഛൻ്റെ ഒരു കണക്ഷനും കൂടെയുണ്ട് ഡെഫിനറ്റ്ലി അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിൽ അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഞാൻ ഓൾറെഡി പടങ്ങൾ ചെയ്തു അതിന് ആസ് എൻ ദ വാസ് എൻ എൻട്രി ഫോർ മീ പ്രതീഷിൻ്റെ മകൻ എന്നുള്ളത് ഇനി വീണ്ടും ഇഫ് ഐ ഹാവ് ടു വർക്ക് വിത്ത് ഐ ഹാവ് ടു ഷോ മൈ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ് സോ അതിനുള്ള ഒരു ആസ് എൻ ആക്ടർ ടു ബി എ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളതാണ് എൻ്റെ ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സോ വൺസ് ഐ ദാറ്റ് ഡൂ ബി ഏബിൾ ടു ഡു വിത്ത് ബി ഐബിൾ ടു ആക്ട് വിത്ത് ഓൾ ദി ആക്ടേഴ്സ് അപ്പോൾ സിനിമ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ കംപ്ലീറ്റ് സസ്പെൻസ് ക്രൈം ത്രില്ലറാണ് ആൻഡ് എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ബ്രേക്ക് ത്രൂ റോളാണ് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന റെസ്പോൺസാണ് ഓഡിയൻസിലൊരുന്ന് സോ എല്ലാവരും അച്ഛനെ എന്തുമാത്രം സ്നേഹിക്കുന്നു അച്ഛൻ്റെ സിനിമകൾ ഇപ്പോഴും എന്തുമാത്രം സ്നേഹിക്കുന്നു അതേപോലെ എൻ്റെ സിനിമകളും കാണുക സപ്പോർട്ട് മൈ മൂവീസ് ആൻഡ് പ്ലീസ് ഡു വാച്ച് ഡി എൻ എൻ തിയേറ്റേഴ്സ് താങ്ക് യു എല്ലാ നായകന്മാരോടൊപ്പം മത്സരിക്കുക ഒരു നായകനായാലും കൂടി പറ്റുന്ന ആശംസിക്കുകയാണല്ലേ താങ്ക് യൂ അപ്പോൾ താങ്ക് യു അപ്പോൾ മലയാളികൾക്ക് ഒരുപിടി നല്ല ചലച്ചിത്രങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം കുഞ്ഞച്ചനടക്കം സംവിധാനം ചെയ്ത ടി എസ് സുരേഷ് ബാബുവിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഡി എൻ എ അപ്പോൾ പത്മരാജതീഷും അഷ്കർ സുദാനും അടക്കമുള്ള ഒരുപിടി നല്ല താരങ്ങളുടെ സാന്നിധ്യവും സിനിമയിലുണ്ട് അപ്പോൾ ഡി എൻ എ തിയേറ്ററുകളിൽ നിറയുകയാണ് എല്ലാവരും പോയി കാണുക നമ്മൾ ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച്